Thank you.
ആകാശാസ്താവായി പാറിൽ വസിക്കുന്ന പ്രിയരഞ്ജക, കാടിയാദിയമ്മതൻ വാത്സല്യപുത്രനായി ദേശങ്ങൾ വാഴ്ത്തുന്നു നിന്നെ എന്നും, കാടിയാദിയമ്മതൻ വാത്സല്യപുത്രനായി ദേശങ്ങൾ വാഴ്ത്തുന്നു നിന്നെ എന്നും, ശ്രീഭൂതക്കുളം വാഴും ശ്രീധർമ്മശാസ്താവായി പാറിൽ. കൈലാസത്തിൽ മഹാദേവന്റെ അഭാവത്തിൽ പാർവതീദേവി അതീവ ദുഃഖിതയായിരുന്നു. സ്നാനത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിൽ ദേഹത്തു പുരട്ടിയ മഞ്ഞൾ കൊണ്ട് ദേവി ഒരു രൂപമുണ്ടാക്കി. ആ രൂപത്തിന് മന്ത്രശക്തിയിലൂടെ ദേവി ജീവൻ നൽകി. അത് സുന്ദരനായ ഒരു ബാലകനായി മാറി. ആ ബാലകന് ദേവി വിനായകൻ എന്ന് പേരും നൽകി. സ്നാനത്തിനായി പോയ നേരം അമ്മയുടെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് ഗണേശന് നിർദ്ദേശം നൽകി. ഈ സമയത്താണ് മഹാദേവൻ തിരികെ എത്തിയത്. വിനായകൻ മഹാദേവന്റെ വഴി തടഞ്ഞു. ഗോപാകുലനായ മഹാദേവൻ വിനായകന്റെ ശിരഛേദം നടത്തി. മകന്റെ കരച്ചിൽ കെട്ടോടിയെത്തിയ ദേവി വിനായകന്റെ രൂപം ദർശിച്ച് ഗോപാകുലയായി. ഭഗവാനോട് പുത്രന്റെ പുനർജീവനം ആവശ്യപ്പെട്ടു. പുനർജന്മം സാധ്യമല്ല എന്ന് മഹാദേവൻ അറിയിച്ചതോടുകൂടി ദേവി ആദിപരാശക്തിയുടെ രൂപം പൂണ്ട് പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുവാൻ ആരംഭിച്ചു. ഭയന്നു വിറച്ച ദേവഗണങ്ങളും ഋഷിമാരും മഹാദേവനോട് ദേവീ കോപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ അപേക്ഷിച്ചു. ഭഗവാൻ വിനായകന് പുനർജീവനം നൽകിയതോടുകൂടി ദേവി ശാന്തസ്വരൂപിണിയായി. മകനെ വിനായക, അമ്മ സ്നാനത്തിനായി പോവുകയാണ്. നീ ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. അങ്ങനെ ആകട്ടെ അമ്മേ, ഞാൻ കാവൽ നിന്നുകൊള്ളാം. നിന്നാലും, താങ്കൾ ആരാണ്? മാതാവ് സ്നാനവും പൂജയും പൂർത്തിയാക്കിയ ശേഷം മടങ്ങി വരുന്നതാണ്. നീ ആരാണ് എന്നെ തടയാൻ? വഴി മാറൂ. ഇല്ല, മാറില്ല. അങ്ങെന്താണ് ഈ ചെയ്തത്? ദേവി, ഹേ മഹാദേവ, എനിക്കെന്റെ മകനെ തിരികെ തരൂ. ഭവതിയുടെ വേദന അസഹനീയം തന്നെയാണ്. എന്നാൽ അവിടുത്തെ മാതൃത്വത്തിന്റെ വിജയത്തിനു വേണ്ടി മാത്രം സമസ്ത പ്രപഞ്ചത്തിന്റെയും പരാജയം അനുവദിക്കാൻ നമുക്ക് സാധ്യമല്ല. സൃഷ്ടിക്ക് വിപരീതമായി പ്രവർത്തിച്ച വിനായകന്റെ പുനർജീവനം അസാധ്യമാണ്. മാതൃത്വത്തിന്റെ വില എത്രയെന്ന് സ്വാമിക്ക് അറിയില്ലേ? ഏത് സൃഷ്ടിയാണോ നമ്മുടെ മകന്റെ വിനാശത്തിന് കാരണമായിരിക്കുന്നത്, ആ സൃഷ്ടിയെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലയോ മഹാദേവ, ദേവിയുടെ കോപത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ രക്ഷിച്ചാൽ. നന്ദി. ദേവേന്ദ്രനോടൊപ്പം ഉത്തരദിശയിലേക്ക് പോകും. ആദ്യം കാണുന്ന ജീവിയുടെ ശിരസുമായി തിരികെ വരും.
വിനായക, ഇന്നു മുതൽ നീ പാർവതിയുടെ മാത്രം പുത്രനല്ല, നമ്മുടെയും പുത്രനായി ഈ ലോകം നിന്നെ വാഴ്ത്തും.